കുറേ നാളായി കമ്പനി വിവരങ്ങളൊന്നും അറിയുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ കണക്കൻ റിപ്പോർട്ട് മാലുവായി കഴിക്കാറുണ്ടായിരുന്നല്ലോ. ഞാനൊരു മാസമായി ആലുവായിൽ ഉണ്ടായിരുന്നില്ല. കോവളത്തും കന്യാകുമാരിയിലൊക്കെ ആയിരുന്നു. കുറേ വിശ്രമമൊക്കെ ആവശ്യമല്ലേ കമ്മത്തി. സണ്ണി കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കുന്നുണ്ടല്ലോ. വളരെ കറക്റ്റാണ്. ഇപ്പോൾ തന്നെ ഏജന്റുമാരെ കാണാനായി മലയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ കണക്കുകളൊന്നും നോക്കിയില്ലല്ലോ. അതൊക്കെ ഇനി ആലുവായിൽ പോയിട്ട് നോക്കിക്കോളാം. അതെന്താ ബോർഡ്? അത് സണ്ണിക്കുഞ്ഞ് വെറുതെ ഒരു ബോർഡ് എഴുതി വെച്ചതാണ്. എന്തിന്? ഈ മൾച്ചർക്കിന്റെ ഏജൻസിന്റെ ബിസിനസിന്റെ വ്യാപാരമാണ് ഉദ്ദേശം. എന്താണ് കമ്മത്തി ഈ പുതിയ ഏർപ്പാടുകളൊക്കെ? ഇത് മറ്റൊന്നുമല്ല, ഈ കമ്പനി ചർക്കരുത്ത് നമ്മുടെ കമ്പനിക്ക് വിൽക്കുന്നു. ഇൻകം ടാക്സിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ? സണ്ണിക്കുഞ്ഞ്. പക്ഷെങ്കിൽ സണ്ണിക്കുഞ്ഞ് വളരെ സമർത്ഥനായ ഒരു ബിസിനസ്കാരനാണ്. അവൻ സമർത്ഥനാണ്. എനിക്ക് ജോണിയെ കുറിച്ചാണ് ഉത്കണ്ഠ. സമർത്ഥനായ ജ്യേഷ്ഠൻ അനിയനെ പോലും ഓർത്തില്ല. അല്ലെങ്കിൽ പുതിയ കമ്പനിയുടെ പേര് സണ്ണി ബ്രദേഴ്സ് എന്നാക്കുമായിരുന്നു. ഞാൻ മഠേനല്ല കമ്മത്തി. അപ്പോഴേ ഒരു കാര്യം, അലക്കങ്ങോട്ട് പോയിക്കോളാം. എനിക്ക് ഒന്ന് ക്ലബ് വരെ പോകണം. ഞാൻ ഇവിടെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. നമുക്ക് വൈകുന്നേരം ഹോട്ടൽ കൂടണം. പിന്നെ കൊള്ളാം. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ശരിയായി കൊള്ളണം. അതെല്ലാം ഞാൻ പണം വലുത് ആവശ്യമുണ്ട് ചോദിച്ചോളൂ. ഒന്നും വേണ്ടത്. നീ എന്താടി അവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ല അപ്പച്ച. നീ ഇന്ന് കോളേജിലൊന്നും പോയില്ലേ? ഇല്ല. എന്താടി ഒന്നും മിണ്ടാത്തേ? ഞാൻ പഠിത്തം നിർത്തി. പഠിത്തം നിർത്തിയോ? എന്താടി പറയുന്നേ? മറ്റു കുട്ടികളുടെ പരിഹാസം കേൾക്കാൻ എനിക്ക് വയ്യ അപ്പച്ച. തന്നെയുമല്ല അമ്മച്ചി ആരോടും മിണ്ടാതെ സങ്കടപ്പെട്ട് കഴിയുകയാണ്. സന്നിച്ചായൻ ബിസിനസ് കാര്യങ്ങൾക്ക് ഓടി നടക്കുകയാണെന്ന് പറയുന്നു. ജോണിച്ചായനെ കാണാറേയില്ല. ഞാനിങ്ങനെ എന്റെ അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കണ്ടേ? കൊച്ചമ്മയോടാ പ്രാർത്ഥിക്കാം. അന്തോണി കമ്പനി തുടങ്ങിയ കാലത്ത് കൂടിയതാണ്. അതുകൊണ്ടിപ്പോ പിരിഞ്ഞു പോകണം. ഞാൻ സ്വമനസാലെ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അത് പള്ളിപ്പറമ്പിലേക്കായിരിക്കും. കാര്യം പറയടാ. മുതലാളി കൊച്ചമ്മയെ സങ്കടപ്പെടുത്തരുത്. ഇതെന്ത് നാശമാണ്. വീട്ടിൽ വന്നു കയറിയാൽ മക്കൾ മുതൽ ജോലിക്കാരെ വരെ സ്വീകരം തരില്ല. എന്റെ മനപ്രദേശം മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ട്? അത് ഞങ്ങളുടെ കുറ്റമാണ്. പിന്നെ ആരുടെ കുറ്റം? ഞാൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഭാര്യയെ മറക്കുന്നില്ല, മക്കളെ മറക്കുന്നില്ല. മുതലാളി എല്ലാം മറന്നു. പള്ളിയെ മറന്നു, പട്ടക്കാരെ മറന്നു, കമ്പനി വരെ മറന്നു. Thank you.
മേരി, മേരി നീയെങ്കിലും എന്റെ ഹൃദയം മനസ്സിലാക്കണം. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് മേരി. മേരി, ഹേയ്, മേരി, 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 കേൾക്ക് മേരി, മേരി, മേരി. എനിക്ക് പരിഭ്രമം ഒന്നും ഉണ്ടായില്ല. കൈവിറച്ചു. മേരി മരിച്ചിട്ട് ഒരു മാസമല്ലേ ആയത്. വീട്ടിലേക്ക് പോ. താഴ്ത്ത് പൂട്ടിയിരിക്ക. ഞാൻ വരുമെന്ന് കമ്പി അടിച്ചിട്ടും താഴ്ത്ത് പൂട്ടിയിരിക്കുന്നു. കമ്പി അടിച്ചില്ലായിരുന്നെങ്കിൽ പൂട്ടുകയില്ലായിരുന്നു. ആരുമില്ലടാ അവിടെ. ക്ലാരെ, ക്ലാരെ, തണ്ണി ഓനടിക്കടാ. ലോക്കറിൽ പൂട്ടിക്കടാ. ഞാൻ വരുമെന്ന് അറിയിച്ചിട്ട് കൂട്ടിയിലെ ആളാ. പേരൂ ഫാക്ടറിയിലേ. പിന്നെ ആ ഗേറ്റിൽ കാണിച്ചതുപോലെ ഇവിടെ ബഹളമൊന്നും കാണിക്കരുത്. കുറച്ചിലാണ് പെരുമാറേണ്ടത്. എങ്ങനെയാണെന്ന് എനിക്കറിയാം. മക്കളല്ലേ ഗേറ്റ് പൂട്ടിയത്. ഒരു പക്ഷേ കമ്പി കിട്ടിക്കാണില്ല. കമ്പി കിട്ടിയത് കൊണ്ടാണ് പൂട്ടിയിട്ടത്. അതെന്റെ വീടാണ്. അത് പൂട്ടിയിടാൻ മറ്റാർക്കും അധികാരമില്ല. ബഹളം കൂട്ടിയാൽ എനിക്കായിരിക്കും പേര് ദോഷം. ഞാൻ വിളിച്ചോണ്ട് വന്ന് ബഹളം കൂട്ടി എന്നെ ആളുകൾ പറയൂ. എന്നെ വിചാരിച്ച് ശാന്തമായി സംസാരിക്കൂ. സണ്ണി കുഞ്ഞ ഊട്ടിക്ക് പോയല്ലോ. ഈ മൾചർക്കിന്റെ വ്യവസായത്തിന്റെ ബിസിനസിന്റെ കോൺഫറൻസിന്റെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പോയതാണ്. ക്ലാര എവിടെയില്ലേ? ക്ലാരയും കൂട്ടിയാണ് പോയത്. എപ്പോ പോയി? ഇന്നലെയല്ലേ അവർ പോയത്. വളരെ അർജന്റുള്ള കാര്യമായതുകൊണ്ടാണ് പോയത്. വീടിന്റെ താക്കോൽ എവിടെ? ഇവിടെ ഏൽപ്പിച്ചില്ലല്ലോ. ഞങ്ങൾ ഇന്ന് വരുന്നുള്ള വിധത്തിലുള്ള കമ്പി ഇന്നലെ രാത്രി കിട്ടിയില്ലേ? എനിക്ക കിട്ടി. ഇവിടെയല്ല എന്താ ഇവിടെ നോക്കിയിരിക്കുന്നത്? ഇതെന്റെ ഭണ്ഡാരമാണ്. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഓ ജോലി ചെയ്യണ പാമ്പ കടിക്കാൻ പണമല്ലേ അങ്ങോട്ട് തരുന്നത്. അല്ല, ആ വീട് ഞാൻ വെപ്പിച്ചതാണ്. അന്ന് ഇവിളെയും വിളിച്ചുകൊണ്ട് അവിടെ കയറി ചെന്നിരുന്നെങ്കിൽ തടയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുത്തെ മാനേജർ മാത്രമാണ്. വർക്ക് ചെയ്യാൻ കമ്പനിയിലും ഞാൻ മാനേജറായിരുന്നു. ചെപ്പും പന്തും ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെയാണെന്ന് തന്റെ കൊച്ചുമുതലാളിയോട് പറഞ്ഞിരിക്കും. എന്താണ് ചിരിക്കുന്നേ? ഒന്നുമില്ലേ. കമ്പനിക്കാരെ ഞാൻ ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു. വീട്ടിൽ താമസിക്കാൻ വരുമോളി.
മോളി വരൂ. ഇരിക്ക ഇരിക്കാൻ. ആ അക്കൗണ്ട് ബുക്കുകളൊക്കെ എടുക്കൂ. കണക്കുകളും റിപ്പോർട്ടുകളും വായിച്ചതിൽ ഒരിക്കലും അങ്ങോട്ട് അയക്കാറുണ്ടായിരുന്നല്ലോ. ആ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല, എനിക്കിപ്പോൾ കാണണം. കണക്ക് ബുക്കെല്ലാം ആഡിറ്ററുടെ ഓഫീസിൽ കിടക്കുകയാണ്. ഓഹോ, എന്നാൽ കണക്കൊക്കെ പിന്നീട് നോക്കാം. എനിക്ക് ഗോഡൗൺ ഒക്കെ ഒന്ന് പരിശോധിക്കണം. ഗോഡൌണിൽ ഇപ്പോൾ നമ്മുടെ ചർക്കൊന്നുമില്ല. എല്ലാം മുടിച്ചോ? എല്ലാം സണ്ണി കമ്പനിയുടെ ചർക്കുകളാണ് കിടക്കുന്നത്. ആ പുറത്തെടുക്കുന്ന ചരക്കുകളോ? അതെല്ലാം സണ്ണി കമ്പനിയുടെ വക ചർക്കുകളാണ്. ഇപ്പോൾ വിദേശത്തേക്ക് ചർക്ക അയക്കുന്നത് സണ്ണി കമ്പനിയാണ്. നമ്മൾ സണ്ണി കമ്പനിക്ക് സപ്ലൈ ചെയ്യുന്നു. ആ ബാങ്കിൽ രൂപ എന്ത് ബാക്കിയുണ്ട്? എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു. അത് പറഞ്ഞെങ്കിൽ നമ്മുടെ ബാങ്കിൽ ഇപ്പോൾ പണം ഇല്ല. സണ്ണി കമ്പനിയിൽ നിന്ന് കുറച്ച് പണം വരാറുണ്ട്. അത് സണ്ണി കുഞ്ഞ് വന്നാൽ നമ്മൾ പറയാം. എനിക്ക് പണം വേണമെന്ന് പറഞ്ഞാൽ അവനോട് ചോദിക്കണോ? മുതലാളിക്ക് വന്ന് വിശ്രമിക്കാൻ പോയി. സണ്ണി കുഞ്ഞ് ഇങ്ങനെ ചില ഏർപ്പാടുകളെല്ലാം ഉണ്ടാക്കി. പക്ഷെങ്കിൽ നമുക്ക് രൂപ നഷ്ടമില്ല കേട്ടോ. നമുക്ക് പോകരുതോ? നീ എന്നെ